ശകം ശിവം പ്രശാന്ത സുന്ദരം സൂര്യവർണ ഭാസുരം ഹിരണ്യഗർഭ വിഗ്രഹം ജഗത്പിതാ ജഗദ്ഗുരും ജഗത്പ്രഭും സദാശിവം കൃപാമയം ത്വമേകമാശ്രയം നമാമി സന്തതം.
പ്രഭാമയം പ്രകാശിതം സമസ്ത കാമനാശകം പരം പിതാ ജഗദ്ഗുരും സർവപാപനാശകം മുക്തിദായകം മഹാപ്രഭും ത്രിനേത്രദായകം കാലചക്രനായകം പ്രണാമ്യഹം സദാശിവം. ശിവം പ്രശാന്ത സുന്ദരം സൂര്യവർണ ഭാസുരം ഹിരണ്യഗർഭ വിഗ്രഹം ജഗത്പിതാ ജഗദ്ഗുരും ജഗത്പ്രഭും സദാശിവം കൃപാമയം ത്വമേകമാശ്രയം നമാമി സന്തതം. പ്രഭാമയം പ്രകാശിതം സമസ്ത കാമനാശകം പരം പിതാ ജഗദ്ഗുരും സർവപാപനാശകം മുക്തിദായകം മഹാപ്രഭും ത്രിനേത്രദായകം കാലചക്രനായകം പ്രണാമ്യഹം സദാശിവം. ശിവം പ്രശാന്ത സുന്ദരം സൂര്യവർണ ഭാസുരം ഹിരണ്യഗർഭ വിഗ്രഹം ജഗത്പിതാ ജഗദ്ഗുരും ജഗത്പ്രഭും സദാശിവം കൃപാമയം ത്വമേകമാശ്രയം നമാമി സന്തതം. പ്രഭാമയം പ്രകാശിതം സമസ്ത കാമനാശകം പരം പിതാ ജഗദ്ഗുരും സർവപാപനാശകം മുക്തിദായകം മഹാപ്രഭും ത്രിനേത്രദായകം കാലചക്രനായകം പ്രണാമ്യഹം സദാശിവം.
அமர்நாத் பன்னிலிங்கம் மற்றும் 12 ஜோதிர்லிங்க தரிசனம், கௌமாரா மடாலய மண்டபம், சிறுவனபுரம், அதாவது சின்ன வேடம்பட்டி, கோவை மாநகரத்தில் 22ஆம் தேதி பிப்ரவரி தொடங்கப்பட்டு 28/2/2021 ஞாயிற்றுக்கிழமை வரை 7 நாட்கள் நடைபெறுகிறது. காலை 7 மணியிலிருந்து 8 மணி வரை மாலையில் தேவிகளுடைய காட்சியும் நடைபெறுகிறது. இதில் விசேஷம் என்னென்னா, அமர்நாத்தில் பனிலிங்கத்தில் எப்படி இமயமலை போனால் அந்த குளுமையான சூழ்நிலையில் அந்த பனிலிங்கத்தை தரிசிக்கிறோமோ அதே போல் இங்கே ஏற்பாடு செய்யப்பட்டுள்ளது. மேலும் பாரத தேசத்தில் 4 திசையிலும் இருக்கக்கூடிய 12 ஜோதிர்லிங்கங்களையும் எந்த விதமான செலவும் இல்லாமல் இலவசமாக தரிசிக்கலாம். மேலும் ராஜயோக படவிளக்க கண்காட்சி, மனித குலத்தை மேம்படுத்தக்கூடிய இறைவனால் வழங்கப்பட்ட ராஜயோக தியான பயிற்சியை பற்றிய அடிப்படை இங்கே நமக்கு படவிளக்கத்தின் மூலமாக விளக்கப்படுகிறது. அதைத் தொடர்ந்து மன அமைதிக்கான ராஜயோக தியான பயிற்சியினுடைய அறையும் இருக்கிறது. ஆன்மீக புத்தகங்கள் இத்தனையும் உள்ளடக்கிய ஒரு ஆன்மீக திருவிழா 7 நாட்களுக்கு இங்கே கோவை மாநகரத்தில் இந்த மடத்தில் நடைபெறுகிறது. இதை காணக்கூடியவர்கள் வருகை தந்து இந்த நிகழ்ச்சியை கண்டுகளிக்குமாறு, இதனுடைய ஆன்மீக பலனை அடையுமாறு உங்களை அன்புடன் பிரஜாபிதா பிரம்மகுமாரிகள் ஈஸ்வரிய விஸ்வவித்யாலயத்தின் சார்பாக கேட்டுக்கொள்கிறோம். நன்றி. ஓம் சாந்தி.
Thank you.
ஓம் சாந்தி. മനസ്സിലൊരു ശുഭസങ്കല്പെടുക്കൂ. 7:30 വരെ പൂർണ്ണമായും ഒരു മണിക്കൂർ സമയം. ഒരു മണിക്കൂർ സമയത്തിലേക്ക് ശരീരത്തെയും മനസ്സിനെയും സെറ്റ് ചെയ്യും. ശാരീരികമായി എങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കണമോ ഇരിക്കും. പുറത്തുനിന്നകത്തേക്ക് കയറൂ പൂർണ്ണമായി. വ്യക്തത്തിൽ നിന്ന് അവ്യക്തത്തിലേക്ക്. അവ്യക്തസ്ഥിതിയുടെ അനുഭൂതി ചെയ്യും. ദേഹത്തിലാണ്, പക്ഷേ ഞാൻ ദേഹ്യാണ്. വളരെ ഡീപ്പായി ഫീൽ ചെയ്യും. വളരെ സൂക്ഷ്മത്തിൽ ഈ കണ്ണിലൂടെ കാണുന്നത് ഞാനാണ്. സാക്ഷിയിട്ട് നോക്കൂ. ഞാൻ വേറെ, കണ്ണ് വേറെ,
അകത്ത്. അകത്ത് പൂർണ്ണമായും വെറിട്ടനുഭൂതി ചെയ്യും. ശരിക്കും സാക്ഷി ദ്രഷ്ടാവിൻ്റെ ഞാൻ ആത്മസ്വരൂപമായ ഞാൻ നിരാകാര ബിന്ദുരൂപം ആ
ഞാൻ എൻ്റെ സ്വധർമ്മത്തിൽ പവിത്രതയുടെ സ്വധർമ്മത്തിലാണ്. ശുദ്ധിയുടെ പ്രകാശത്താൽ ശുദ്ധമായ പവിത്രമായ ആത്മാവ് പവിത്രതയുടെ ധാമത്തിൽ ശോഭാപെടരികിൽ പരംധാമമാകുന്ന വീട്ടിൽ കണ്ണിൽ കാണപ്പെടുന്നത് ബ്രഹ്മമഹത്തത്വം, പാവനമായ ധാമം, പരിശുദ്ധിയുടെ പ്രകാശം നിറഞ്ഞ് പാവനമായ ധാമത്തിൽ പതീത പാവനായ ബാബയുടെരികിൽ ബാബയും ഒരു ബിന്ദു, പവിത്രതയുടെ സിന്ധു, പരിശുദ്ധിയുടെ കാന്തമായ ബാബ, ബാബയിൽ ആകർഷിക്കപ്പെട്ട് ചേർന്നിരിക്കുകയാണ് ഞാൻ, ഒട്ടിപ്പിടിച്ച് Thank you.
ഏകമാത്ര ആകർഷണ കേന്ദ്രം. ഏക ആശ്രയ കേന്ദ്രം. പരിപാവനമായ പരമേശ്വര കിരണങ്ങളാൽ എൻ്റെ ശുദ്ധീകരണം നടക്കുകയാണ്. സമ്പൂർണ്ണ ശുദ്ധീകരണം. പതീത പാവനി ഗംഗയിൽ മുങ്ങി കുളിക്കുകയാണ് ഞാൻ. ബാബയുടെ പരിപാവന കിരണങ്ങൾ സർവാത്മാക്കളിലെയും അശുദ്ധിയെ നീക്കുകയാണ്. സർവാത്മസ്വരൂപങ്ങളായ മക്കളും പരിശുദ്ധിയുടെ ഗംഗയിൽ മുങ്ങി ബാബയുടെ പാവന കിരണങ്ങളാൽ ജന്മജന്മാന്തര പാപഭാരങ്ങളെല്ലാം എല്ലാവരുടെയും നീങ്ങുകയാണ്. എല്ലാവരുടെയും തലയിൽ നിന്ന് പാപ ഭാരമിറങ്ങുകയാണ്.
ബാബയുടെ പാവന കിരണങ്ങളേറ്റ് പരിശുദ്ധമായ ഭാരമിറങ്ങിയ മനസ്സുകൾ ഓരോ ആത്മാവിൽ നിന്നും ആത്മഗതം പതീത പാവനായ പരമേശ്വരന്റെ മഹിമകൾ പാടി പുകഴ്ത്തുകയാണ് ആത്മാക്കളെല്ലാം. ബാബയ്ക്ക് ചുറ്റുമിരുന്ന് മനസ്സും ബുദ്ധിയുമാകുന്ന കൈകൾ കൂപ്പി പരംധാമമാകുന്ന വീട്ടിലിരുന്ന് അച്ഛൻ്റെ മഹിമകൾ പാടുകയാണ് മക്കൾ. പതീത പാവന ഭഗവാനെ, പാപകടീശ്വര, അങ്ങയ്ക്ക് കോടി കോടി നന്ദിയും നമസ്കാരവും ബാബ. ബാബയോടൊപ്പം ഇരിക്കുന്ന ഈ നിമിഷങ്ങളിൽ എന്റെ ഭാരമെല്ലാം ഇറങ്ങുകയാണ്. പാപഭാരവും ചിന്തകളുടെ ഭാരവും ബാബ, മീഠാ ബാബ, ഇപ്പോഴെനിക്ക് മനസ്സിലായി ക്ഷേത്രത്തിൽ പോയി തൊഴുത് വലം വെച്ച് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം അവിടെ എവിടെയെങ്കിലും ഇരിക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്ന്. ബാബയോടൊപ്പം ഇരിക്കണം. ബുദ്ധിയോഗം ബാബയിൽ വച്ചിരിക്കണം. പരംധാമമാകുന്ന വീട്ടിലാണ് ബാബയോടൊപ്പം ഇരിക്കേണ്ടത്. ഇതാണല്ലോ ചൈതന്യ ശിവാലയം. ഏറ്റവും വലിയ ക്ഷേത്രം. സത്യമായ ക്ഷേത്രം. ചൈതന്യ ക്ഷേത്രം.
ഭഗവാന്റെ തിരുദർശനം എടുത്തുകൊണ്ടിരിക്കും. ആ തിരുജ്യോതി സ്വരൂപത്തിൽ നിന്നൊഴുകുന്ന പാവന കിരണങ്ങളാൽ ബാബയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഓരോ ഓരോ ആത്മാവും അങ്ങനെ സർവാത്മാക്കളും നിരാകാരി വൃക്ഷത്തിൽ ബാബയ്ക്ക് ചുറ്റുമിരിക്കുന്ന എല്ലാ ആത്മസ്വരൂപങ്ങളിലേക്കും പരിപാവന കിരണങ്ങളൊഴുകി സമ്പൂർണ്ണ ശുദ്ധികലശ നടക്കുകയാണ്. സാലിഗ്രാം പോലെ ബാബയ്ക്ക് ചുറ്റും ആത്മബിന്ദുക്കൾ ഞാനും ഒരു ബിന്ദു പരിപാവനമായ പരമേശ്വര കിരണങ്ങളിൽ എല്ലാ ആത്മാക്കളും മുങ്ങി കുളിക്കുകയാണ്. പിതൃസ്വത്തായി പവിത്രതയുടെ ശക്തി അച്ഛൻ സ്വത്ത് എല്ലാവരിലും നിറയുകയാണ്. ചൈതന്യ ദീപാരാധന നടക്കുകയാണ്. ദീപമായ ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. പരമദീപമായ ബാബ എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു.
ഓർമ്മയിലൂടെ ഓർമ്മ ലഭിക്കുകയാണ്. ഈ സന്ധ്യാവന്ദന വേള മക്കൾക്ക് അച്ഛനെ ഓർമ്മിക്കാനും അച്ഛന് മക്കളെ ഓർമ്മിക്കാനുമുള്ള വേളയാണ്. ഈശ്വര ചൈതന്യത്തിൻ്റെ നിറവ് പ്രവാഹം പരിപാവനമായ പരമേശ്വര കിരണങ്ങൾ ഒഴുകുന്നത് എന്നിലും ആ നിറവുണ്ടാകുന്നുണ്ട്. സർവാത്മാക്കളിലേക്കും ആ നിറവ് സർവാത്മാക്കളിലും ആ തിളക്കം പരിശുദ്ധിയുടെ തിളക്കം വർദ്ധിക്കുന്നത് കാണുകയാണ് ഞാൻ. പരിശുദ്ധിയുടെ പരിപാവനമായ തിളക്കത്തോടുകൂടി പവിത്രതയുടെ ശക്തിയോടുകൂടി അവ്യക്ത വദനവാസിയാകും. Thank you.
ശിവബാബയുടെ നന്ദി. ബ്രഹ്മബാബയുടെ പ്രകൃതിയിൽ ഭഗവാൻ സവാരി നടത്തിക്കൊണ്ട് വിശ്വമംഗളം ചെയ്യുന്ന വേള, സന്ധ്യാവന്ദന വേള, ഭഗവാന്റെ വിശ്വപരിക്രമണം, വാഗ്ദാദ രണ്ടുപേരും വിശ്വമംഗളത്തിനായി ബാബയോടൊപ്പം ഞാനും മലാഖയായി മലാഖമാരായ മക്കളെല്ലാം അച്ഛനോടൊപ്പം ശിവശക്തി പാണ്ഡവസേന മുന്നിൽ ബാബ്ദാദ, ബാബയ്ക്ക് പിന്നിലായി ശിവശക്തി സേന, മലാഖമാരായ മക്കൾ, ശാന്തിദൂതരായി മഹാസൈന്യം ഭൂമിയിലെമ്പാടും ചുറ്റി സഞ്ചരിച്ച് സേവനം ചെയ്യുകയാണ്. ദുഃഖിക്കുന്ന, വേദനിക്കുന്ന, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വേദനിക്കുന്ന എല്ലാ മക്കളിലേക്കും Thank you.
സുഖസാഗരമായ ബാബയിൽ നിന്നൊഴുകുന്ന സുഖത്തിൻ്റെ കിരണങ്ങൾ വർഷിക്കപ്പെട്ട് ദുഃഖിതരുടെ എല്ലാം കണ്ണീരൊപ്പുകയാണ്. ബാബയുടെ കിരണങ്ങൾ കൈകൾ പോലെ എല്ലാവരുടെയും കണ്ണീരൊപ്പിയെടുക്കുകയാണ്. ഈശ്വരീയ സുഖത്തിൻ്റെ ലൈറ്റ് നിറഞ്ഞ് ദുഃഖിതരെല്ലാം സുഖികളാകട്ടെ. ബാബയുടെ ലൈറ്റും മൈറ്റും ഹൃദയങ്ങളിൽ ആശ്വാസമേകുകയാണ്. മക്കളെ, ഞാൻ വന്നു കഴിഞ്ഞു. ഈ ദുഃഖത്തിൻ്റെ നാളുകൾ ഇനി കുറച്ചു മാത്രമേ ഉള്ളൂ. ശിവ ബാബ, ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന നിങ്ങളുടെ അച്ഛനായ ഞാൻ ശിവ അവതരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു മക്കളെ. ബാബ ഈ നന്ദിയിൽ സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മൂന്നാം കണ്ണ് തുറന്നു തരാൻ ഞാൻ വന്നു കഴിഞ്ഞു. നിങ്ങൾ എന്നെ തിരിച്ചറിയും. എന്നെയും ഞാൻ സവാരി നടത്തുന്ന എൻ്റെ നന്ദി ഈ ബ്രഹ്മാവിനെയും തിരിച്ചറിയും. എൻ്റെ സന്ദേശം നൽകാനായി നിങ്ങളുടെ അടുത്തെത്തുന്ന ബ്രഹ്മകുമാരി കുമാരന്മാരെയും തിരിച്ചറിയും. ഈശ്വരീയ സന്ദേശവാഹകരാണിവർ. ഞാനാണിവരെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്.
ആരിലൂടെയാണെങ്കിലും ഞാനാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ ഭക്തിയുടെ ഫലം നൽകാൻ അച്ഛൻ വന്നിരിക്കുകയാണ് മക്കളെ. ജാഗരണത്തിന്റെ വേളയാണ് മക്കളെ ഇത്. ഉണരൂ, എഴുന്നേൽക്കൂ. നീണ്ട 86 വർഷം കൊണ്ട് ഞാൻ നിങ്ങളുടെ സേവനത്തിനായി വിശ്വമംഗല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണീരൊപ്പാനായി വന്നിരിക്കുകയാണ് ബാബ. ഭൃഗുടി മധ്യത്തിരിക്കുന്ന ഓരോ ആത്മസ്വരൂപങ്ങളിലേക്കും ബാബയുടെ ദൃഷ്ടി പതിഞ്ഞ് ബാബയുടെ ലൈറ്റിൽ നിന്ന് മൈറ്റ് നിറയുകയാണ്. ഭൂമിയിലെ നക്ഷത്രങ്ങൾക്കെല്ലാം വെളിച്ചം കിട്ടുകയാണ്. ആത്മനക്ഷത്രങ്ങൾക്ക് ബാബയുടെ കിരണങ്ങളാൽ സായൂജ്യമടയുന്ന ആത്മാക്കൾ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞുവെന്ന തൃപ്തിയിൽ സുഖത്തിൽ ശാന്തിയിൽ ഭഗവാനിൻ്റെ വിളി കേട്ട് എൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന ഫീലിംഗ് എൻ്റെ വിളി കേട്ടാണ് എൻ്റെ ബാബ വന്നത്. എനിക്കായി വന്നിരിക്കുകയാണ് എൻ്റെ ബാബ. Thank you.
ശാന്തി സ്വരൂപവും. I am peaceful soul. Oh, ശാന്തി. ആനന്ദ രൂപ ഹൂം.